നൽകേണ്ടതുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയും പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും അനുവാദം നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്തു എന്നതാണ് രണ്ടാമതായി. മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ്, അതോടൊപ്പം തന്നെ അവിടെ പോയി നമസ്കരിക്കുന്നത് പുണ്യകരമാണ് എന്ന് പറയാനുള്ള കാരണം. മൂന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പദം, ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു പദം, അത് സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാനുള്ള അർഹതയുണ്ട് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തംനഉ നിസാ ഹുദൂലഹുന്ന മിനൽ മസാജിദി ഇദസ്തഅദനൂകും. സ്ത്രീകൾക്ക് ഉള്ള അർഹത അത് നിങ്ങൾ അനുവദിച്ചു നൽകണം, അത് നിങ്ങൾ തടയരുത്. സ്ത്രീകൾക്ക് പള്ളിയിൽ പങ്കെടുക്കാനുള്ള ഹല്ലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇനി നാലാമത്തെ കാരണം, എന്തുകൊണ്ട് മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണെന്ന് പറയുന്നു, എന്തുകൊണ്ട് അവിടെ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് പുണ്യകരമാണ് പറയുന്നു. അതിന്റെ നാലാമത്തെ കാരണം, ഈ കൽപ്പനകൾ കേട്ടുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ആ മര്യാദകൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത മര്യാദകൾ കൂടി കേട്ടു. അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദല്ലാഹ് വൽ തഖ്റുജുന തഫ്ലാത്തിൻ. ഇങ്ങനെ എന്റെ അനുവാദം കേട്ടുകൊണ്ട്, അനുവാദം നൽകണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ട്, അതോടൊപ്പം തന്നെ തടയരുത് എന്ന് പറയുന്നത് കേട്ട് പള്ളിയിലേക്ക് പോകുന്ന സ്ത്രീജനങ്ങൾ അവർ പാലിക്കേണ്ട മര്യാദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സുഗന്ധം പൂശിക്കൊണ്ട്, സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു രൂപത്തിൽ രാത്രി നിസ്കാരത്തിന് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അയ്യും അംറഅത്തിൻ അസാബത്ത് ബഹൂറൻ ഫലാ തശ്ഹദ് മഅൽ ഇശാ അൽആഖിറ. സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്ന സ്ത്രീ ഞങ്ങളുടെ കൂടെ രാത്രിയിൽ ഇശാ നമസ്കാരത്തിന് പങ്കെടുക്കരുത് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങളിൽ പള്ളിയിൽ പോകുമ്പോൾ പാലിക്കേണ്ട പര്യാദകളിൽ മൂന്നാമത്തേതായി നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ വശർറുഹ ആഖിറുഹ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ വശർറുഹ അവ്വലുഹ. ഈ കൽപ്പനകൾ കേട്ട് പള്ളിയിൽ വരുന്ന സ്ത്രീ എവിടെയെങ്കിലും പോയി നിന്ന് നിസ്കരിച്ചാൽ പോരാ, അവൾക്ക് തോന്നിയിടത്ത് പോയി നിന്ന് നിസ്കരിച്ചാൽ പോരാ, മറിച്ച് അവൾ എവിടെയാണ് നിൽക്കേണ്ടത്, പുരുഷൻ എവിടെയാണ് നിൽക്കേണ്ടത്. പുരുഷന്മാരുടെ സഫുകളിൽ ഒന്നാമത്തെ സഫാണ് ഏറ്റവും ഖൈറായത്, സ്ത്രീകളുടെ സഫാകട്ടെ ഏറ്റവും പിറകിലുള്ള സഫാണ് ഖൈറായത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. ഇസ്ലാമിൽ അനുവദനീയമല്ലാത്ത, സ്ത്രീകൾക്ക് ഒരു കൂലിയും കിട്ടാത്ത, ഇസ്ലാമികമല്ലാത്ത ഒരു കാര്യത്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത്രയും മര്യാദകൾ പറഞ്ഞത്, ഇത്രയും കൃത്യമായി എങ്ങനെ അത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഇസ്ലാമികമല്ലാത്ത ഒരു കാര്യത്തിനാണ്, ഒരു കൂലിയും കിട്ടാത്ത ഒരു കാര്യത്തിനാണ് എന്ന് കിതാബോദിയ, കിതാബുകൾ കേൾക്കുന്ന, അത് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, വിവരമുള്ള ഒരാളും പറയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി അഞ്ചാമത്തെ കാരണം, എന്തുകൊണ്ട് ഈ മുജാഹിദുകൾ സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണെന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ അത് പുണ്യകരമാകുകയാണെന്ന് പറയുന്നു? കാരണം, ഈ പറഞ്ഞ നിബന്ധനകൾ കേട്ട, അതേപോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ കേട്ട സഹാബാ കിറാമിന്റെ ഭാര്യമാർ അവർ പള്ളിയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിലേക്ക് വന്നു. നമുക്ക് കാണാം, കുന്ന നിസാഉ മിനൽ മുഅ്മിനാത്തി യുസല്ലീന മഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുന്ന മുതലഫിയാത്തിൻ ബിമുറൂത്തിഹിന്ന സുമ്മ യർജിഉന ഇലാ അഹ്ലിഹിന്ന മാ യറഫുന്ന അഹദുൻ മിനൽ ഗലസി. സ്ത്രീകൾ സുബഹ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. മൂടുപടം അണിഞ്ഞുകൊണ്ടാണ് അവർ പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നത്. പിന്നീട് അവർ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകും. ഇരുട്ട് മൂടിയതുകൊണ്ട് അവരെ ആരും തിരിച്ചറിയുമായിരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വന്നതിനെപ്പറ്റി ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഫിൽ ഹദീസ് ഇസ്തിഹബാബുൽ മുബാദറത്തി ബിസ്സലാത്തി സുബ്ഹി, സുബ്ഹ് നമസ്കാരത്തിന് നേരത്തെ തന്നെ പോകണം എന്നീ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം, തിരിച്ചു പോകുമ്പോഴും ഇരുട്ട് മൂടിയിരുന്നു എന്നാണല്ലോ ഹദീസിലുള്ളത്. അതോടൊപ്പം തന്നെ അതേപോലെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വജവാസു ഖുറൂജി നിസാഇലൽ മസാജിദി ലി സുഹൂരി സലാത്തി ഫിൽ ലൈലി, സ്ത്രീകൾക്ക് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ മന്ത്രിപ്പിക്കാൻ വേണ്ടി പോകാമെന്നല്ല, ഫത്വ ചോദിക്കാൻ വേണ്ടി പോകാമെന്നല്ല, മുസ്ലിയാരെ കാണാൻ വേണ്ടി പോകാമെന്നല്ല, മൗലവിയെ കാണാൻ വേണ്ടി പോകാമെന്നല്ല, മറിച്ച് എന്തിന് പോകാം? ലി സുഹൂരി സലാത്തി, നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പോകാം. എപ്പോൾ പോകാം? ഫിൽ ലൈലി, രാത്രി
രാത്രിയിൽ പോകാം. വയൂഖദു മിൻഹു ജവാസുഹു ഫിന്നഹാരി മിൻ ബാബി ഔല, എങ്കിൽ പിന്നെ പകൽ ഏതായാലും പോകാം എന്ന് മനസ്സിലാക്കാം. കാരണം ലിഅന്നല്ലൈല മളിന്നത്തു ദീബത്തി അക്സർ മിനന്നഹാർ, പകൽ രാത്രിയേക്കാൾ പകലിനേക്കാൾ കുഴപ്പത്തിന് സാധ്യത കൂടുതൽ രാത്രിയാണല്ലോ. ആ രാത്രി പോകാൻ അള്ളാഹുവിന്റെ റസൂൽ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ പകൽ ഏതായാലും പോകാം എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുകയാണ്. സ്ത്രീകളെ കൊണ്ട് കുഴപ്പമുണ്ടാവുകയില്ല, ഫിത്നയുണ്ടാവുകയില്ല, അവർക്കോ അവരെ കൊണ്ടോ ഫിത്നയുണ്ടാവുകയില്ല എന്ന അവസ്ഥയിലാണിത് എന്നുകൂടി ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നു. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടോ? അവർ അങ്ങാടിയിലേക്ക് പോകുന്നു, അവർ റാലികളിലേക്ക് പോകുന്നു, അവർ നൃത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അവർ സ്കൂളുകളിലേക്ക് പോകുന്നു, അധ്യാപികമാരായി പോകുന്നു, വിദ്യാർത്ഥികളായി പോകുന്നു. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് സ്ത്രീകൾ പുറത്തു പോകുന്നു. അവിടെയൊന്നും ഉണ്ടാകാത്ത ഒരു ഫിത്ന പള്ളിയിൽ വരുമ്പോൾ മാത്രം ഉണ്ടാകും എന്ന് ലോകത്തൊരു പണ്ഡിതനും പഠിപ്പിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് അഞ്ചാമത്തെ കാരണം. അതോടൊപ്പം തന്നെ അതിൽ തന്നെ രണ്ടാമത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നതിന് തെളിവായി മറ്റൊരു ഹദീസ് കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ മിൻ സലാത്തിഹി ഖാമ നിസാഉ ഹൈന യഖ്ലി തസ്ലീമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വിട്ടിക്കഴിഞ്ഞാൽ പിന്നിലിരിക്കുന്ന സ്ത്രീകൾ അവരവിടെ നിലനിൽക്കും. വമഖ്സൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മകാനിഹി യസീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം അവിടെ ഇരിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം സുഹൈബി പറയുന്നു, ഫനറാ മുക്സഹു ദാലിക വല്ലാഹു അലം ലികൈ യംഫദ നിസാഉ ഖബല അൻ യുദ്രികഹുന്ന മൻ സറഫ മിനൽ ഖൗം. പിരിഞ്ഞു പോകുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം കൂടിക്കലരാതിരിക്കാനാണ് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചു നേരം അവിടെ ഇരിക്കുകയും സ്ത്രീകൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നത് എന്നുകൂടി ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നു. ആറാമതായി, എന്തുകൊണ്ട് മുജാഹിദുകൾ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് അനുവദനീയമാണെന്ന് പറയുന്നു? എന്തുകൊണ്ട് മുജാഹിദുകൾ സ്ത്രീകൾ ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നത് പുണ്യകരമാണെന്ന് പറയുന്നു? കാരണം പ്രയാസങ്ങളുണ്ടായ സന്ദർഭത്തിൽ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ ഉണ്ടായ സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. നോക്കൂ ഒരു സംഭവം, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒറ്റ വസ്ത്രം മാത്രം ഉണ്ടായിരുന്ന സഹാബികൾ അത് ചെറുതായതിനാൽ പിരടി മറക്കണം എന്ന നിലയിൽ തങ്ങളുടെ വസ്ത്രം പിരടിയിലേക്ക് കൂട്ടിക്കെട്ടാറുണ്ടായിരുന്നു. ഫഖീറൽ ഇന്നിസായി, പുറകിൽ നമസ്കരിക്കുന്ന സ്ത്രീകളോട് കൽപ്പിക്കപ്പെട്ടു അപ്പോൾ ലാ തർഫഅന റുഊസകുന്ന ഹത്താ യസ്തവിയ റിജാലു ജുലൂസ, ആ പുരുഷന്മാർ നേരെ ഇരിക്കുന്നത് വരെ നിങ്ങൾ തല ഉയർത്തരുത്. അള്ളാഹുവിന്റെ റസൂൽ ഈ സ്ത്രീകളോട് പറഞ്ഞില്ല നമ്മളുടെ ആളുകൾക്കൊക്കെ ഒരു വസ്ത്രമേ ഉള്ളൂ, അവരൊക്കെ രണ്ട് വസ്ത്രമാകുന്നത് വരെ നിങ്ങൾ പള്ളിയിൽ വരേണ്ടതില്ല, ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ പുറത്തേക്ക് പോയിക്കോളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചില്ല. മറിച്ച് പള്ളിയിൽ വരേണ്ടതുണ്ട്, അവർക്കത് പുണ്യമാണ്, അവർക്കതിന് അനുവാദമുണ്ട് എന്നതുകൊണ്ട് തന്നെ അവിടെ പാലിക്കേണ്ട മര്യാദ എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ആറാമത്തേതിൽ തന്നെ മറ്റൊന്നുകൂടി നോക്കൂ നമ്മൾ, മറ്റൊരു പ്രയാസം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഖാല ഇന്നീ ലഖൂമു ഫി സ്വലാത്തി ഉരീദു അൻ ഉതവ്വില ഫീഹ ഫാസ്മഉ ബുകാ സബീ ഫതജവ്വസു ഫി സ്വലാത്തി കറാഹിയത അൻ അശുഖ അലാ ഉമ്മിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കും, ആ നമസ്കാരത്തിൽ കുറച്ചല്പം ദീർഘമായി ഓതണം എന്നാണ് ഞാൻ വിചാരിക്കുക. അങ്ങനെ ദീർഘമായി ഓതണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോ എന്താണ് കേൾക്കുന്നത്? ഞാൻ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. അപ്പൊ ഞാൻ എന്റെ നമസ്കാരം ലഘുവാക്കുകയാണ്. ദീർഘമായി നമസ്കരിക്കണമെന്ന് വിചാരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നത് കൊണ്ട് നമസ്കാരം ചുരുക്കുകയാണ്. എന്തിന്? കറാഹിയത അനശുക്കാലി, ആ കുട്ടിയുടെ ഉമ്മയ്ക്ക് പ്രയാസമുണ്ടാകരുത് എന്ന് കരുതി. സ്ത്രീകളും വീട്ടിലാണ്, കുട്ടികളും വീട്ടിലാണ്. അങ്ങനെ ഒരു സ്ത്രീ വീട്ടിലിരിക്കുമ്പോ കുട്ടി കരയുന്നതിൽ പ്രയാസപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമസ്കാരം ചുരുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ സ്ത്രീകൾ പള്ളിയിലുണ്ട്, ആ പള്ളിയിലുള്ള സ്ത്രീകളോട് കുട്ടികളുള്ള സ്ത്രീകളെങ്കിലും ശരി, ഇവിടെ ചിലരൊക്കെ പറയാറുണ്ട് അതൊക്കെ ആ 65-70 വയസ്സ് കഴിഞ്ഞ് കണ്ണൊന്നും കാണാതെ നടക്കാനൊന്നും കഴിയാത്ത കുറച്ച് തള്ളമാരെ മാത്രം പള്ളിയിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല,
എന്നൊക്കെ പറയാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് കുട്ടികളുള്ള സ്ത്രീകൾ നിങ്ങളെങ്കിലും പള്ളിയിൽ വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. എനിക്കിങ്ങനെ ദീർഘമായി നിൽക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോ തടസ്സമുണ്ടാക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ കരച്ചിൽ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അതിനുവേണ്ടി അവർക്ക് സൗകര്യമുണ്ടാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ തന്റെ നമസ്കാരം ചുരുക്കുകയാണ്, ചുരുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.